ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾ യൂട്യൂബ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്ത് ആർക്കെങ്കിലും മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഹോം സ്ക്രീനിലേക്ക് പോകുമ്പോൾ തന്നെ ആ ഒരു വീഡിയോ പോസ് ആവും, നമുക്ക് അത് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻസ് എടുക്കണം, അത് മാസം മാസം നമ്മൾ പൈസ യൂട്യൂബിന് കൊടുത്തോണ്ടേയിരിക്കണം. അപ്പൊ അങ്ങനെ പൈസ കൊടുക്കാൻ എല്ലാവരും തയ്യാറാവുന്നവരല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ട്രിക്കാണ്. ട്രിക്ക് യൂസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട്, വേറെ തേർഡ് പാർട്ടി ആപ്സ് ഒന്നും വേണ്ട, ക്രോം വഴി ചെയ്യുന്ന മെത്തേഡല്ല, നമ്മുടെ യൂട്യൂബ് ആപ്പിനകത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഓഡിയോ കേൾക്കാനായിട്ട് പറ്റും. അപ്പം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊരു ഗ്ലിച്ച് ആണ്, അപ്പം ഇത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഫിക്സ് ചെയ്തേക്കാം. നിങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡേറ്റോട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ വർക്കായില്ല എന്നുണ്ടെങ്കിൽ, വർക്കാവുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഫിക്സ് ആയി കാണും. എന്തായാലും ഇത് ഫിക്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇത് ഫിക്സ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ എന്തായാലും കറൻ്റ് ഇത് പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്, നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിലേത് വീഡിയോ ആണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആഡ് സ്കിപ്പ് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് സ്കിപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്കൊരു സ്ലൈഡർ കാണാനായിട്ട് പറ്റും. ആ സ്ലൈഡർ നിങ്ങൾ സ്ലൈഡ് ചെയ്ത് ആ വീഡിയോ നിങ്ങൾ എൻഡ് ചെയ്യുക, അതിൻ്റെ ആ വീഡിയോയുടെ എൻഡ് വരെ അത് കൊണ്ടുപോകുക. ഇത്തരം ചെയ്തതിന് ശേഷം ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ താഴെയിട്ട് നമുക്ക് ഹോമും ഷോർട്സും കാണാനായിട്ട് പറ്റും. അതിൽ ഷോർട്സ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ആ ഒരു ഷോർട്സ് നിങ്ങൾ മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ബാക്ക് അടിക്കുക. ഇത്രയും മാത്രമേ നമ്മളെ ട്രിക്കിൽ വരുന്നുള്ളൂ. ഇനി തിരിച്ച് നിങ്ങൾ ആ ഒരു വീഡിയോ എടുത്തതിന് ശേഷം ആ ഒരു സ്ലൈഡർ തിരിച്ച് ആദ്യം വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയതിന് ശേഷം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓഡിയോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്ക്രീൻ ഓഫാക്കിയാലും നിങ്ങൾക്ക് ഓഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാനായിട്ട് പറ്റും പെർഫെക്റ്റ്ലി. അപ്പം നമുക്ക് തിരിച്ച് യൂട്യൂബിൽ വന്ന് നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് ഒരു ബ്ലാക്ക് സ്ക്രീൻ വന്നതിന് ശേഷം സാധനത്തെ അവിടെ പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്, റൺ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടൈം സ്റ്റാമ്പ് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതായത് നമ്മൾ 2 സെക്കൻഡിലായിരുന്നപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ടിൽ പോയത്, അപ്പോൾ 2 സെക്കൻഡ് തന്നെ ടൈം സ്റ്റാമ്പ് സ്റ്റക്ക് ആവുന്നുണ്ട്, പക്ഷേ വീഡിയോ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ട്രിക്കാണ്, ജസ്റ്റ് ഷോർട്സ് വരെ പോയിട്ട് ബാക്ക് അടിച്ചാലും മതി നിങ്ങൾക്ക് ഇത്തരത്തിൽ ആ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ കാണാനായിട്ട് പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് 100% ഹെൽപ്ഫുൾ ആകും. എസ്പെഷ്യലി നിങ്ങൾ പാട്ട് കൂടുതലായിട്ട് യൂട്യൂബിൽ കേൾക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് പാട്ട് കേൾക്കാനായിട്ട് പറ്റും. സാധനം അടിപൊളി ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഇതൊരു ഗ്ലിച്ച് ആണ്, എത്ര നാൾ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇത് എക്സ്പയർ ആവുകയാണെന്നുണ്ടെങ്കിൽ, അവരിത് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞേക്കാം, അവിടെ കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടുതൽ കൺസിഡർ ചെയ്തേക്കാം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.